എല്ലാവർക്കും സിനിമേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീൻ ഡ്രാമ സീരീസിന്റെ റിവ്യൂ ആണ്. അപ്പൊ നമുക്ക് അധികം ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നമ്മുടെ സീരീസിന്റെ പേര് എലൈറ്റ്. 2018 പുറത്തിറങ്ങിയ ഒരു സ്പാനിഷ് ടീൻ ഡ്രാമ ക്രൈം ത്രില്ലർ സീരീസ് ആണ് എലൈറ്റ്. 3 സീസൺസിലായിട്ട് 24 എപ്പിസോഡ്സ് ആണ് ഈ ഒരു സീരീസിന്റെ ഇതുവരെ റിലീസ് ആയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. IMDb ഈ ഒരു സീരീസിന് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് 7.5 ആണ്. കാർലോസ് മൊണ്ടേരോ, ഡാരിയ മെട്രോണൊക്കെയാണ് എലൈറ്റ് എന്ന സീരീസിന്റെ ക്രിയേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ എസ്തർ എസ്പെസിത്തോ, ആരോൺ പൈപ്പർ, മിനായൽ ഹമാനി, അൽവാരോ റിക്കോക്കെയാണ് ഈ ഒരു സീരീസിനകത്ത് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സാമുവൽ, ക്രിസ്ത്യൻ, നാദിയ എന്നീ 3 സ്റ്റുഡൻസിലൂടെയാണ് എലൈറ്റ് എന്ന സീരീസിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 3 പേര് ലാസിൻസീന എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി ചേരുകയാണ്. വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ലാസിൻസീന എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്തേക്ക് ഈ 3 സ്റ്റുഡൻസും അല്ലെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള 3 പേര് ചെന്ന് ചേരുന്നത് വലിയൊരു ക്ലാഷിന് കാരണമാവുകയാണ്. കാരണം ഒരു സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നിടത്തോട്ട് ചെല്ലുമ്പോഴത്തേനും അത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പം ഈ സാധാരണക്കാർക്കിടയിലും അതുപോലെ തന്നെ വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കിടയിലും കൂടെ നടക്കുന്ന പ്രോബ്ലംസിനെയൊക്കെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ എലൈറ്റ് എന്ന സീരീസിന്റെ സ്റ്റോറി മുൻപോട്ട് നീങ്ങുന്നത്. ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഒരു മർഡറിന് വരെ കാരണമാകുന്നതും ശേഷം ഈ മർഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ് എലൈറ്റ് എന്ന സീരീസ് നമ്മളോട് പറയുന്നത്. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന പല ടീൻ ഡ്രാമ സീരീസുകളിലെയും ഫാക്ടേഴ്സ് ഈ ഒരു എലൈറ്റ് എന്ന സീരീസിലും വരുന്നുണ്ട്. അതായത് ഡ്രഗ്സ്, സെക്സ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഈ ഒരു മാറ്റേഴ്സും എലൈറ്റിനകത്ത് വരുന്നുണ്ട്. എങ്കിലും ഈ ഒരു സീരീസ് നമുക്ക് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് ക്രൈം തന്നെയാണ്. കാരണം ക്രൈമിന് കുറച്ചും കൂടെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എലൈറ്റ് എന്ന സീരീസ് മുൻപോട്ട് നീങ്ങുന്നത്. ഇതിൻ്റെ ഓരോ സീസണിലും ഓരോ ക്രൈംസ് നടക്കുന്നുണ്ട്. ഈ ഓരോ ക്രൈംസിനെയും ചുരുളഴിക്കുന്ന ആ ഒരു രീതിയും അതുപോലെ തന്നെ ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി മുൻപോട്ട് പോകുന്ന ആ ഒരു രീതി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. കാരണം എലൈറ്റ് എന്ന സീരീസ് ഒരു ടീൻ ഡ്രാമ സീരീസിനപ്പുറം ഒരു കിടിലൻ ക്രൈം ത്രില്ലർ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. എലൈറ്റ് എന്ന സീരീസിന്റെ പോസിറ്റീവ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉള്ള ഒരു സീരീസാണ് എലൈറ്റ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതിന്റെ സ്റ്റോറി തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ കണ്ടു ശീലിച്ചിട്ടുള്ള ആ ഒരു ടീൻ ഡ്രാമ സീരീസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ക്രൈമിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറി ടെലിംഗ് ആണ് ഈ ഒരു സീരീസ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സസ്പെൻസ് മുൻപോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ എടുത്ത് കാണിക്കുവാനും സാധിക്കുന്ന ഒരു സീരീസാണ് എലൈറ്റ്. അത് ഈ ഒരു സീരീസിന്റെ 1-ാമത്തെ സീസണാണെങ്കിലും 2-ാമത്തെ സീസണാണെങ്കിലും 3-ാമത്തെ സീസണാണെങ്കിലും ക്രൈംസിന് നല്ല രീതിക്കുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ വേറെ ലെവലായിട്ട് നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ എലൈറ്റിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു സീരീസിൽ എടുത്തു പറയേണ്ടത് ഇതിലെ സൗണ്ട് ട്രാക്സ് ആണ്. കാരണം അതിഗംഭീരമായിട്ടുള്ള സൗണ്ട് ട്രാക്സ് ആണ് ഈ ഒരു സീരീസിനകത്ത് വന്നു പോകുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള സോങ്സ് ഇടയ്ക്കിടെ വന്നു പോകുന്നത് നമുക്ക് വളരെ നല്ലൊരു ചില്ലിംഗ് ആണ് തരുന്നത്. കാരണം ക്രൈംസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള മൂഡിലല്ല എലൈറ്റ് എന്ന സീരീസ് മുൻപോട്ട് നീങ്ങുന്നത്. നമ്മളെ വളരെ പ്ലസന്റ് ആയിട്ട് വളരെ കളർഫുൾ ആയിട്ട് പിടിച്ചിരുത്തുവാൻ എലൈറ്റ് എന്ന സീരീസിന് സാധിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ടത് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു സീരീസിനകത്ത് ഓരോ ആക്ടേഴ്സും നമുക്ക് മുന്നിൽ എടുത്തു കാണിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് അൽവാരോ റിക്കോയുടെ പോളോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. കാരണം അദ്ദേഹം മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു എലൈറ്റ് എന്ന സീരീസിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ സീരീസിൻ്റെ സിനിമാറ്റോഗ്രഫിയും മറ്റു ടെക്നിക്കൽ സൈഡ്സ് എല്ലാം വളരെ മികച്ചു തന്നെയാണ് നീങ്ങുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ത്രില്ലടിപ്പിച്ചും ഇരുത്തിയത് കൊണ്ട് തന്നെ എനിക്ക് മറ്റ് നെഗറ്റീവ്സ് ഒന്നും ഈ ഒരു സീരീസിനകത്ത് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല. ഒരു 0 ലാഗായിട്ടുള്ള സീരീസ് തന്നെയാണ് എലൈറ്റ് എന്ന് പറയുന്നത്. കാണുന്നവരെ അതിഗംഭീരമായിട്ട് ഈ ഒരു സീരീസ് പിടിച്ചിരുത്തിയിരിക്കും. ആ കാര്യത്തിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. നിങ്ങൾക്ക് ടീൻ ഡ്രാമ സീരീസുകളോടും അതുപോലെ തന്നെ ക്രൈം ത്രില്ലർ സീരീസുകളോടൊക്കെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് എലൈറ്റ് എന്ന് പറയുന്നത്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.